ഇറാന് തിരിച്ചിട്ട് നിൽക്കുന്ന കാര്യം ആലോചിക്കാൻ വീണ്ടും അടിയന്തര സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുമായി കൂടിയാലോചിച്ച് ഉടൻ തന്നെ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ നീക്കം. ലെബനനിൽ ഇസ്രായേലിന്റെ ഒരു സൈനിക ഓഫീസർ കൂടി കൊല്ലപ്പെട്ടു. ലെബനന് നേരെ ഇസ്രായേൽ ആക്രമണവും ഹിസ്ബുല്ലയുടെ തിരിച്ചടിയും തുടരുകയാണ്. ഇസ്രായേലിനെ ഞെട്ടിച്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് അതിശക്തമായി തിരിച്ചടി തന്നെ നൽകാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കും. ഇറാന്റെ ആക്രമണം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നെതന്യാഹു വീണ്ടും ഇസ്രായേലിലെ സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. തിരിച്ചടിക്കുമ്പോൾ ഇറാനിയൻ ഭരണകൂടത്തെയും ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയും. എണ്ണ, വാതകം, പെട്രോൾ കെമിക്കൽ സൗകര്യങ്ങൾ എന്നിവ തകർക്കപ്പെട്ടാൽ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധി ഇറാനിയൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിച്ചേക്കാം. ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന പ്രത്യാക്രമണം ആണവ കേന്ദ്രങ്ങൾക്കെതിരെയാകുമോ എന്ന ഭീഷണിയാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനാണ് മുൻ ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന നഫ്താലി ബെന്നറ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ ഏത് പ്രതികരണവും സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചത്തെ ഞങ്ങളുടെ ആക്രമണം ശക്തിയുടെ ഒരു ഭാഗം മാത്രമാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ പറഞ്ഞത്. ഇറാൻ ആണവ ശക്തിയായി മാറുന്നത് ഇസ്രായേലിന് ഭീഷണിയാണ്. ഇതിനാൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിന് ഇസ്രായേലിന് മേൽ സമ്മർദ്ദമുണ്ടാകുന്നു എന്നതാണ് വിലയിരുത്തൽ. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിന് സഖ്യകക്ഷിയായ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുമെന്നാണ് സൂചന. ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളെ ലക്ഷ്യം വെക്കുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് സമാനമായ ആക്രമണങ്ങളും ഇറാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്ന ആക്രമണങ്ങളും ഇസ്രായേൽ നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ജനസംഖ്യ ഇസ്രായേലിനേക്കാൾ 10 ഇരട്ടിയാണ്. 2024 ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ഇറാനിലെ ജനസംഖ്യ 8 കോടിക്കും മുകളിലാണ്. അതേസമയം ഇസ്രായേലിലെ ജനസംഖ്യ 90 ലക്ഷമാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈന്യമാണ് ഇറാന്റെ സായുധ സേനയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സൈനിക വിഭാഗങ്ങളിൽ കുറഞ്ഞത് 580,000 സൈനികരുണ്ട്. ഇവരെ കൂടാതെ പരിശീലനം ലഭിച്ച 2 ലക്ഷം റിസർവ് സൈനികരും ഉണ്ട്. ഇറാന് മിസൈലുകളുടെ വലിയൊരു നിര തന്നെയുണ്ട്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ശേഖരം ഇറാനാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പറയുന്നു. ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. 2000 കിലോമീറ്റർ ദൂരപരിധി വരെ തൊടുക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇറാനിൽ 1996 ടാങ്കുകളാണ് ഉള്ളത്. എന്നാലും അത്യാധുനിക ടാങ്കുകൾ ഇറാനിൽ ഇല്ലെന്നാണ് സൂചന. അതേസമയം നാവികസേനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലയിൽ അല്ല. പശ്ചിമേഷ്യയിലെ പ്രോക്സി മിലീഷ്യകളുടെ ഒരു വലിയ ശൃംഖലയ്ക്ക് ഇറാൻ ആയുധങ്ങൾ നൽകുന്നുണ്ട്. അവർക്ക് പരിശീലനവും ധനസഹായവും നൽകുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതി, സിറിയയിലെയും ഇറാഖിലെയും മിലീഷ്യ ഗ്രൂപ്പുകളും ഗാസയിലെ ഹമാസും ഈ പ്രോക്സി മിലീഷ്യകളിൽ ഉൾപ്പെടുന്നു. അവർ പൊതുവെ ഇറാന്റെ സായുധ സേനയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. എങ്കിലും അവർ ഇറാനു വേണ്ടി യുദ്ധത്തിന് തയ്യാറാണ്. ആവശ്യമെങ്കിൽ ഇറാനെ സഹായിക്കാൻ ഇവർക്കെല്ലാം ഒന്നിക്കാം. ആണവ ശക്തിയിൽ ഇസ്രായേൽ തന്നെയാണ് മുന്നിൽ. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം ഇസ്രായേലിന്റെ പക്കൽ ഏകദേശം 80 ആണവായുധങ്ങൾ ഉണ്ട്. ഇതിൽ ഗ്രാവിറ്റി ബോംബുകളുടെ എണ്ണം മാത്രം 30 ആണ്. ഗ്രാവിറ്റി ബോംബുകൾ വിമാനങ്ങൾ വഴിയും വർഷിക്കാം. ഇസ്രായേൽ സൈന്യത്തിലും നാവികസേനയിലും അർദ്ധസൈനിക സേനകളിലുമായി ആകെ 169,500 സൈനികർ ഉണ്ട്. എന്നാലും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ എല്ലാ സാഹചര്യങ്ങളിലും ആയുധങ്ങൾ പ്രയോഗിക്കാൻ സജ്ജരാക്കിയിട്ടുണ്ട്. അവിടെ ഓരോ പൗരനും നിർബന്ധമായും സൈന്യത്തെ സേവിക്കണം. അതിനാൽ റിസർവ് സേനയിലെ സൈനികരുടെ എണ്ണം 465,000. ഇസ്രായേലിലെ ഓരോ സാധാരണക്കാരനും ആവശ്യമെങ്കിൽ ആയുധമെടുക്കാം. ആയുധങ്ങളുടെ കാര്യത്തിൽ ഇസ്രായേൽ മുന്നിലാണ്. ആഗോള ഫയർ പവർ സൂചിക കണക്കുകൾ കാണിക്കുന്നത് ഇസ്രായേലിനാകെ 612 യുദ്ധവിമാനങ്ങളുണ്ട് എന്നാണ്. ഇസ്രായേലിന്റെ വ്യോമസേനയിൽ F-15, F-16, F-355 തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.